ഞാനിവിടെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ എനിക്ക് വേണ്ടി കുടിക്കാൻ നല്ല തണുത്ത കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ഭയ. അപ്പൊ എന്തായാലും നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് രാജസ്ഥാനിലെ ജയ്സൽമീർ ആണ്. ഇന്ന് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജയ്സൽമീർ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒന്ന് രണ്ട് വില്ലേജ്, സാം വില്ലേജ് പോലത്തെ ഒന്ന് രണ്ട് വില്ലേജിൽ പോകണം. എന്നിട്ട് അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡെസേർട്ടിൽ ക്യാമ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ കാണാം. നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് അത്ര 100 ദിവസം കഴിഞ്ഞ് 120 ദിവസത്തിന് മുകളിലായി. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ വെച്ചാൽ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും നല്ല തണുത്ത അന്തരീക്ഷമാണ്, കാറ്റും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെ ശരിക്കും സമ്മർ ടൈമിൽ 49 ഡിഗ്രിയൊക്കെയാണ് വരുന്ന ടെമ്പറേച്ചർ. അതുപോലെ തന്നെ വിൻ്റർ ടൈമിലാണെങ്കിൽ -5 എത്താറുണ്ട് ടെമ്പറേച്ചർ. അപ്പോൾ രണ്ടിൻ്റെ എക്സ്ട്രീം ഇവിടെ വരാറുണ്ട്. പുട്ടുണ്ടാക്കി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ. എൻ്റെ കുപ്പി മൊത്തം വെള്ളം നിറച്ചുകൊണ്ട് വന്ന് ചേട്ടൻ. നല്ല ആൾക്കാരാട്ടോ അവിടുത്തെ, നല്ല സഹകരണമുള്ള നല്ല അടിപൊളി മനുഷ്യന്മാരാണ്. എനിക്ക് രാജസ്ഥാനിൽ കയറേണ്ട ശേഷം എല്ലാവരും കിട്ടുന്ന ഇതേപോലത്തെ ആൾക്കാരാണ്. നമ്മുടെ പുട്ടുതാ, അതുപോലെ ചായ സെറ്റായിട്ടുണ്ട്, കൂടെ കോൾഡ് ഡ്രിങ്ക്സും, കൂട്ടിന് ചേട്ടനും ഉണ്ട്, നമ്മുടെ ചങ്കും. അപ്പം എന്താണ് കഴിക്കട്ടോ. ഇതാട്ടോ ഇവിടുത്തെ ഓണറ്, നല്ല അടിപൊളി ആളാ. ഭയ ആക്കന്നാ മൊത്തം നമ്മള് പാക്ക് ചെയ്തിട്ടോ. ഇനി ചേട്ടനോട് ബൈ പറട്ടെ. ചേട്ടാ അവിടെ നിന്ന് കുളിക്കാൻ വരണം, അങ്ങോട്ട് പോയി കുളിക്കാൻ വേണം. ഭയാ ഭയാ ജാരോ അഭി തോ സാം വില്ലേജ് ആവുക, സാം വില്ലേജ് ബൈ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നല്ല വെള്ളം കേട്ടോ. അപ്പൊ അതിൽ ഞാൻ ബക്കറ്റിലോ കോരിയിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മുഖം കൈകലും അതുപോലെ തന്നെ ഒന്ന് മേലൊന്ന് തുടച്ച് സെറ്റാക്കി. ഇന്നലെ നമ്മളൊട്ടും സീനാവാത്തോണ്ട് ഇന്ന് കുളിക്കാൻ നിന്നില്ല. എല്ലാ ദിവസവും കുളിച്ചു കഴിഞ്ഞാൽ നല്ല പണിയാണ്, പ്രത്യേകിച്ച് തല നനച്ച് കുളിച്ചു കഴിഞ്ഞാൽ. കാരണം പല വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് മുടിയും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പോകുന്നുണ്ട്. അപ്പം എന്തായാലും കുഴപ്പമില്ല, നമ്മളിവിടുന്ന് പെട്ടെന്ന് പോട്ടെ. ഡീസലെല്ലാം അടിക്കുന്നത്, യെസ്. നമ്മൾ ആദ്യത്തിന് ഡീസൽ അടിക്കാന്ന് വിചാരിച്ചു 2000, കാരണം ഇനി നമുക്ക് ഡെസേർട്ടും കാര്യങ്ങളായിരിക്കും കിട്ടാണ്ടാവുക. ഞാൻ വീണ്ടും കോംപ്ലക്സിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങാൻ, കാരണം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച മാതിരിക്ക് പച്ചക്കറിയും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അത് മാത്രമല്ല, ഇപ്പം അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. കുക്ക് ചെയ്യാനുള്ള 2 ദിവസത്തേക്കുള്ള പച്ചക്കറി വാങ്ങാന്ന് വിചാരിച്ചു. കുറച്ച് വെണ്ടയ്ക്കും വാങ്ങാം, ഒരു 2 തക്കാളിയും വാങ്ങാം, ഒരു 2 പച്ചമുളകും വാങ്ങാം, ഒരു കക്കരിക്കും വാങ്ങാം. പരിപാടി ഒന്ന്, 1.5 കിലോ മാങ്ങ 100 രൂപ കേട്ടോ. മാങ്ങ ഒക്കെ വൺ റേറ്റാണ്. ഇവിടെയാണെങ്കിൽ എല്ലായിടത്തും മാങ്ങ ഉണ്ട് തന്നെ. എന്താ അറിയില്ല, ഇതൊക്കെ മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഗോൾഡൻ സിറ്റിനോട് വിട പറഞ്ഞ് പോവാണ് കേട്ടോ. വളഞ്ഞു തിരിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ നേരെ ജസ്മി ടച്ച് ചെയ്യാതെ പഞ്ചാബിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരിക്കും. കുൽദാര വില്ലേജിലേക്ക് കേട്ടോ ആദ്യം പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ, അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് റോഡ്. നമുക്കൊരു 1.5 കിലോമീറ്ററോളം മുമ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും, അല്ലേ? ഇങ്ങനെ ഇറക്കറി ഇങ്ങനെ കയറി സ്ട്രൈറ്റായിട്ട് പോകുന്നത്. 2 സൈഡിലും മരങ്ങളായിട്ട് നല്ല അടിപൊളി റോഡ് കേട്ടോ. ഒരു ബസ് ഇപ്പോൾ ഓപ്പോസിറ്റ് പോയി, അതല്ലാതെ വേറെ ഒന്നും വണ്ടികളൊന്നും ഇല്ല. വൈഫായി നല്ല തണുത്ത കാറ്റ്, രക്ഷയില്ലാത്ത കാറ്റ്, തണുത്ത കാറ്റ്. ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോർട്ട് കേട്ടോ. ഫോർട്ടിൻ്റെ പേരെന്താ, ഫോർട്ട് രാജ്വാടി. പക്ഷെ ഇതിപ്പോ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. എന്തായാലും ഇപ്പോ ഇവിടെ ആരെയും കാണുന്നില്ല, അത് മാത്രമല്ല ക്ലോസ്ഡ് ആണ്. പേടിയാവുന്നു കണ്ടിട്ട്. ഈ റോഡിലാണെങ്കിലും ആരുമില്ല. അവിടെ കാലി, ഇവിടെ കാലി, ഒഴിഞ്ഞ റോഡ്. എനിക്ക് ഒട്ടകമൊക്കെ ഒരാൾ മനുഷ്യനൊന്നും തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ തിന്ന് നടക്കുന്നു. ഇപ്പൊ ഒന്ന് മാറിട്ടോ, ഒരു ലുക്കൊക്കെ മാറി. ഇങ്ങനത്തെ മൊത്ത കള്ളുമുള്ളി ചെടികളാണ് ഇപ്പം കാണാൻ പറ്റുന്നത്. ഒരു വെറൈറ്റി ഒരു ചെടി, ഇലകളൊന്നും ഇല്ലാത്ത നമ്മൾ കാണുന്നതാണ് നാട്ടിലെ. പക്ഷേ ഇത് കുറച്ച് മുള്ളൊക്കെ ഉള്ള ഒരു ടൈപ്പ് കേട്ടോ. അതിന് നല്ല അടിപൊളി ഫ്ലവേഴ്സും ഉണ്ട്. അപ്പം നമ്മളെ ഹൈവേ എന്നൊക്കെ
പോകുന്നത്. ഇപ്പതാ ഇനി അങ്ങോട്ട് ഒരു 10 കിലോമീറ്ററോളം നമുക്ക് പോവള്ളി റോഡിലാട്ടോ. മുന്നോട്ട് ഇനി എങ്ങനെ റോഡൊന്നും അറിയില്ല. എന്തായാലും റോഡില്ല, പ്രോപ്പറായിട്ട് മണ്ണിട്ട കല്ലിട്ട റോഡാണ്. നോക്കിയേ, ഇത്രയും വലുതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പാമ്പുണ്ടാവും ഇതിനുള്ളിൽ. എന്ത് ഭംഗിയാറേ കാണാന്, റൗണ്ട് ഷേപ്പിലിത്. ഇവിടുത്തെ മരങ്ങളൊക്കെ രസമുണ്ട് കേട്ടോ കാണാന്. നോക്കിയേ ഈ ചെടിയൊക്കെ നോക്കി നിങ്ങള്, എന്ത് അടിപൊളിയാ. അതേപോലെ ഇത് ഇതിന്റെ ലീഫ് നോക്കി നിങ്ങള്, എന്ത് ചെറിയ ലീഫ് അറിയോ. കൊറേ രസമുള്ള ചെടികൾ ഞങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് ഈ മരുഭൂമിയില്. അപ്പൊ ചുമ്മാ ഇതൊക്കെ വീടെടുക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ ഏതൊരു വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനിയൊരു 3-4 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ചെറിയ കല്ല് വെച്ചുണ്ടാക്കിയ ചെറിയ വീട് കേട്ടോ. മേലൊക്കെ മറ്റേ ഓലന്റെ സംഗതി, ഓലല്ല പനന്റെ എന്തോ ഒരു സംഗതിയാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് നോക്കിയേ, ഈ ചങ്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ധൈര്യമായിട്ട് ഏത് റോഡിനും എടുത്ത് പോകാൻ പറ്റുന്നത്. കൊള്ളാം, അവിടെ കുറെ ഫാമിലീസൊക്കെ ഉണ്ട് അപ്പുറത്ത്. ഇതെന്താന്നുള്ള ഒന്നും മനസ്സിലായില്ല. നമ്മൾ എവിടേക്കിലൊക്കെ എത്തിപ്പെടാൻ മതിയായിരിക്കും. വണ്ടി പോയ പാടെ ഏതായാലും റോഡിലുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. ഗൈസ് ഇത് പക്ക ഓഫ് റോഡ് ആട്ടോ, ഫുള്ള് കല്ലുള്ള സീൻ റോഡ് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കിയപ്പോ നമ്മൾ വന്ന വഴി വൻ സീന്, ഇനി അങ്ങോട്ട് വലിയ സീനില്ല. സൈഡിലേക്ക് പ്രോപ്പർ ഡെസേർട്ട് നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഫുൾ കാറ്റാടികള്, അതിന്റെ സെന്ററിലായിട്ട് നമ്മുടെ ചങ്ക്. വിജനമായിട്ടുള്ള സ്ഥലം കേട്ടോ, റോഡൊന്നുമില്ല. ജസ്റ്റ് മാപ്പിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നമ്മളെ സ്റ്റോൺ വണ്ടി, നിങ്ങള് ഇതിലെ ഒരു സ്റ്റോൺ എടുത്താണ് നമുക്ക് വണ്ടി വെച്ചാലോ ഒരു ഓർമ്മക്ക്. എങ്ങനെ അത് വിചാരിച്ചിരിക്കട്ടോ, ചെയ്താലോ ചെയ്താലോ എന്നുള്ളത്. വിൻമില് കറങ്ങുന്ന സമയത്തുള്ള സൗണ്ട് ഒക്കെ നിങ്ങള്, നമ്മളുടെ റോഡൊക്കെ ഇവിടെ അവസാനിച്ച് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ട് പോകണമെന്നുള്ളത്. ഇവിടെ നോക്കിയിട്ട് ഒരു വില്ലേജും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഗൂഗിൾ മാപ്പ് പറയുന്നത് 1.9 കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങോട്ട് ചെറിയ ഡെസേർട്ട് കാണുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, ചോദിക്കാനൊരു മനുഷ്യല്ല, ഒന്നും ഇനി ഒരാളില്ല. അത് ഇടങ്ങറയല്ല നമ്മള്. ഇതൊക്കെയാണ് കേട്ടോ പ്രശ്നം. കുഴപ്പമില്ല, ഇതിന് ഇടക്കാണെങ്കിൽ ചെറിയ ഓഫ് റോഡും ഫുൾ ചളിയും. വണ്ടി ഒരു പ്രാവശ്യം ചളി പൂണ്ടോ എന്ന് പേടിച്ചോയി, പക്ഷെ കിട്ടി. മഴ പെയ്തോണ്ട് ഈ മണലുടി ആയതുകൊണ്ടേ നേരായിട്ട് പൂണ്ട പോവാണ് ടയറ്. എന്താ പായത്തിന് വലിയ സീനായില്ല. നല്ല 8-ന്റെ പണിയാണ് കിട്ടിയത്. കുൽദാര വില്ലേജ് അടിച്ചിട്ട് ഞാൻ പോന്നതാണ്, പക്ഷെ ഇത് വേറെ ഏതോ സ്ഥലത്ത് എത്തിപ്പെട്ട്. ഇപ്പൊ ഇവിടുന്ന് കുൽദാര അബണ്ടൻ വില്ലേജ് എന്ന് അടിച്ചപ്പോഴാണ് പ്രോപ്പർ ലൊക്കേഷൻ കിട്ടിയത്. 8.6 കിലോമീറ്റർ ഇവിടുന്ന് പോണേനി. നല്ല മൂജലാട്ടോ, നമ്മള് പക്കാ ഓഫ് റോഡും ചെയ്ത് ഏതോ മരുഭൂമിന്റെ നടുകൂടെ ഇങ്ങനെ നടക്കും. ഒരു മനുഷ്യനൊരൊന്നുമില്ല. നമ്മള് അങ്ങനെ മെയിൻ റോഡിലേക്ക് കയറി കുറെ നേരം ഓടിട്ടോ. ഓടിയിട്ട് നമ്മളിപ്പോ ഇവിടുത്തെ ഒരു അബണ്ടന്റ് വില്ലേജിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ കണ്ടോ കുറച്ച് ഒട്ടകങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ സെൻട്രൽ റെസ്റ്റ് എടുക്കുന്നത്. എന്ത് ഭംഗിയാറേ കാണാനേ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടോ റൈറ്റ് എടുക്കണം കേട്ടോ. യെസ്, അങ്ങനെ നമുക്ക് ഫൈനലി റൈറ്റിലേക്കുള്ള റോഡ് കാണാൻ പറ്റി. നമുക്ക് അങ്ങോട്ട് പോവാം, എത്തിട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല നടക്കാണ്ടല്ലോ നമുക്ക് കാണാനേ. പ്രശ്നമല്ല, നമുക്ക് കുട എടുക്കാം കുട. അതിനല്ല മുത്തേ നമ്മുടെ കുട എടുത്തത്. പാസഞ്ചർ 20 രൂപ, വെഹിക്കിൾ 50 രൂപ. ദ ആർക്കിയോളജിക്കൽ സൈറ്റ് കുൽദാര. അങ്ങനെ നമ്മള് ഇതിന്റെ അകത്തേക്ക് കേറിട്ടോ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്ററോളം ഇനി നമുക്ക് പോകണ്ട്. 50 രൂപയാണ് എൻട്രൻസിൽ ടിക്കറ്റ് വാങ്ങിയത്. ജുറാസിക് കാക്ടസ് പാർക്ക്. ഓ, ഫുൾ കാക്ടസ് ആയിരിക്കും അതിൻ്റെ അകത്ത്. എന്തായാലും പോയ കണ്ടോ. അല്ല, എല്ലാ സൈഡിലും പശുക്കളാണ്. പശുക്കള്, ആട്, അതുപോലെ തന്നെ കുതിര, പിന്നെ ഒട്ടകം. ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് കാക്നി റിവർ ആട്ടോ. ഇത് 13-ാം സെഞ്ചുറിയിലെ അന്ന് ബ്രാഹ്മിൻസ് താമസിച്ച ഒരു സ്ഥലമായിരുന്നു. അതായത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വില്ലേജിനായിരുന്നു ഇത്. പിന്നെ 19-ാം സെഞ്ചുറി ആയിപ്പോലും ഇതിലത്തെ ആൾക്കാരൊക്കെ കംപ്ലീറ്റ് പോയി. ഇതുവാക്കിയതിന് കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോഴും അറിയത്തില്ല. പണ്ട് ആൾക്കാർ പറയുന്ന വെള്ളത്തിന്റെ ക്ഷാമം കാരണമാണ്, അല്ലെങ്കിൽ എർത്ത് കോയ്ക്കൊന്നും ഉണ്ടായിട്ടാണ്, അങ്ങനെയൊക്കെയാണ് കാരണം പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. നമ്മുടെ ഓരോ വീടിന്റെയും ഇവിടുത്തെ പണ്ടത്തെ എല്ലാ കാര്യത്തിന്റെയും ഒരു കല്ല് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇത് രാജസ്ഥാനിലെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ചങ്കരത അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിൽ കുറച്ച് വന്ന ഫോറിനേഴ്സ് അല്ലാതെ വേറെ ആരും ഇല്ലട്ടോ. അപ്പൊ ഇതാ നമ്മള് നടന്നിങ്ങനെ പോവാണ് അങ്ങോട്ട്. കണ്ടില്ലേ, പ്രോപ്പർ ഇവിടെ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ പാസേജ് ഉണ്ടാക്കിയിട്ടുണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല കല്ല്. ഓ, ഗൂഗിൾ മാപ്പ് ചമ്മച്ചി ഒന്ന് ഇടങ്ങേറാക്കാതിരിക്കോ.